ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു എഗ് ബർഗർ തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട നന്നായിട്ട് വേവിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ലെറ്റ്യൂസ് ലീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ലെറ്റ്യൂസിന് പകരം ക്യാബേജ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചീസ് സ്ലൈസാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബണ്ണാണ്, അപ്പം അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു തവയിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബണ്ണൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് വെച്ചൊന്ന് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഒരു പീസ് ബണ്ണിലോട്ട് നമുക്ക് ചീസ് സ്ലൈസ് ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഈ സമയം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ചൂടിലിരുന്ന് നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബർഗർ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലെറ്റ്യൂസ് ലീഫ് വെച്ച് കൊടുക്കണം. വീണ്ടും നമുക്ക് കുറച്ച് സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും വെച്ചതിന് ശേഷം സോസ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുക്കണം, അതായത് സവോളയും ടൊമാറ്റോയും വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് സോസ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ ഒരു ലെറ്റ്യൂസ് ലീഫ് കൂടെ വെച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പീസ് ബണ്ണ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോൺ വെജ് ബർഗറാണ് ഈ മുട്ട ബർഗർ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലി ബഡ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.